friends, in this video, we will show you how to use powder. If you have a bed sheet, you can use a bed sheet. You can use a uniform, you can use a dress. നമുക്ക് കംഫർട്ട് എപ്പോഴും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല അല്ലേ പക്ഷേ നല്ല വാസന ഉണ്ടാവാനായിട്ട് നമ്മൾ കുറച്ച് സാധാരണ പോലെ സർഫോ എന്താ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് പൗഡർ കൂടി ഇടുകയാണെങ്കിൽ അത് അലക്കി കഴിഞ്ഞു വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ക്ലോത്തിന് ഉണ്ടാവുക കംഫർട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല ഇപ്പോ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ട സ്മെല്ലൊന്നും പോകില്ലല്ലോ എപ്പോഴും അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ ഡ്രസ്സുകളൊക്കെ നല്ല അലക്കി കഴിയുമ്പോൾ നല്ല വാസന ഉണ്ടാവും അല്ലാതെ നമ്മൾ വെറും സോപ്പ് പൊടി ഇട്ട് അലക്കുമ്പോൾ അത്ര വാസനയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ ഉള്ളിലൊക്കെ ആ ചെറിയൊരു നനവൊക്കെ ഉള്ളതുകൊണ്ട് ഷൂസ് ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഒരു ഇത്തിരി പൗഡറൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം രാവിലെ ആകുമ്പോൾ അത് പൊട്ടിക്കളയണം നിൽക്കണ്ട അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല സോക്സ് ഇട്ട് പോകുമ്പോൾ ആ നല്ലൊരു വാസന ഉണ്ടാവും ഷൂവും കേടാവില്ല ഈ വേറപ്പ് അല്ലെങ്കിൽ അഴുക്കുന്ന ഷൂവും കേടാവില്ല അതുപോലെ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പ് എന്തായാലും ഇപ്പോൾ ഭയങ്കര ഉപയോഗമുള്ള ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പും ഇപ്പോൾ ഉപയോഗമുള്ളതാണ് അതായത് നമ്മുടെ കിടക്കയിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അത് നല്ല ക്ലീൻ ആവാനും നല്ല വാസന വരാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്തിരി പൗഡർ ഒന്ന് വിതറി കൊടുത്ത ശേഷം നമ്മളതൊന്ന് കൈ വെച്ചൊന്ന് തട്ടിക്കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വിരിച്ചാൽ മതി പെട്ടെന്ന് വിരിക്കരുത് ഒരു കുട്ടികളൊക്കെ ഇല്ലാത്ത സമയത്ത് ചെയ്യുക രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുക കിടക്ക നല്ലൊരു വാസനയായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അത് പോവും ഈ പൗഡർ വെച്ച് നമ്മളിങ്ങനെ തേക്കുമ്പോൾ നമുക്ക് എപ്പോഴും വെയിലത്തിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മൂത്രമാണോ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച ശേഷം ഇത് ചെയ്യണം കേട്ടോ അല്ലാതെ ചെയ്യരുത് അപ്പോൾ നല്ല വാസനയായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ മൂത്രം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഇടുകയാണെങ്കിൽ ആ റൂമിൽ വരുമ്പോൾ തന്നെ നല്ലൊരു വാസനയായിരിക്കും ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് വളരെ ഉപയോഗമുള്ള ഒരു ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് കുട്ടികളൊക്കെ ജനിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് രാസനാഥ പൊടി ഇപ്പോൾ കയ്യിൽ എൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാവില്ല ഗൾഫിലൊക്കെ പോയ സമയത്തൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ കുട്ടികളെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ നിറുകയിൽ ഒരു ഇത്തിരി പൗഡറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിത്താക്കളയാം കോൾഡ് നമുക്ക് വരില്ല കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നാലാമത്തെ ഒരു ടിപ്പ് കുട്ടികളുള്ള എല്ലാവർക്കും യൂസ്ഫുൾ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ രാസനാഥ പൊടി ഒന്ന് ക്യാരി ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ചെയ്ത് നോക്കാം അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയ്ക്ക് വെക്കണോടെ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് പൗഡർ ജസ്റ്റ് ഒരു ഇത്തിരി ഒന്ന് എടുത്തിട്ടേ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും നമ്മളുടെ മധുരപലഹാരങ്ങളിലും ഒന്നും ഉറുമ്പ് വരാതെ ഇരിക്കും എന്തായാലും നിന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല വാസനയും ആയിരിക്കും കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചുറ്റും ആ റൗണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഉപയോഗമുള്ള ഒരു ടിപ്പാണ് ഇത് ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡുകൾ ഒക്കെ വെക്കുന്ന ആ ഒരു ഇത് റബ്ബർ ബാൻഡുകൾ കുറച്ചിങ്ങനെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൗഡർ അതിലൊന്ന് എല്ലാ റബ്ബർ ബാൻഡിലും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്നാൽ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കും ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ ചൂടുകാലമോ കാണുന്ന സമയത്ത് ഇതങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ഈ ആറാമത്തെ ടിപ്പും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്ത ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോതിരം കയ്യിൽ കയറില്ല അല്ലേ അപ്പോൾ നമുക്ക് കയറാതെ കയറാതെ ഇരിക്കുമ്പോൾ ഉള്ളൊരു ടിപ്പാണ് അടുത്ത സോപ്പ് തന്നെ ഇടണം നിർബന്ധമില്ല അതിന് പകരമായിട്ട് ഇത്തിരി പൗഡർ എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എവിടെയാണ് ടൈറ്റ് വരുന്ന ഫുൾ റൗണ്ടിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൗഡർ ഇടുകയാണ് എന്നിട്ട് നമ്മുടെ മോതിരം അല്ലെങ്കിൽ വള ഏതും ഇത് രണ്ടെണ്ണം ഇടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു ടൈറ്റായ മോതിരം കയറാനും ഇറങ്ങാനും പ്രയാസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വളയിലും പരീക്ഷിക്കാം അതുപോലെ തന്നെ ഇത് കണ്ടോ ദേ വളരെ സ്മൂത്തായിട്ട് പോവും അതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ ഏഴാമത്തെ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് എട്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടുസാരികൾ അതുപോലെ തന്നെ നമ്മുടെ വിലപിടിപ്പുള്ള ഡ്രസ്സുകളൊക്കെ നല്ല മടക്കി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലമാണ് അപ്പോൾ അതിൽ ഒന്ന് അയൺ ചെയ്ത ശേഷം ഒരു ഇത്തിരി പൗഡർ ന്യൂസ് പേപ്പറിലോ തുണിയിലിട്ട ശേഷം ആ ന്യൂസ് പേപ്പർ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് ഈ തുണികൾക്കിടയിലായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ തുണികൾക്കിടയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പട്ടുസാരികളൊക്കെ വെച്ച് അലമാര കത്തി വെക്കുകയാണെങ്കിൽ അലമാര തുറക്കുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ല വാസനയായിരിക്കും ശരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം അത് കണ്ടതേ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വാസന ഉണ്ടാവും ദേ ഈ അലമാര സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായാലും പൂപ്പൽ പോലെ സംഭവങ്ങളും വരില്ല എട്ടാമത്തെ ടിപ്പ് അപ്പോൾ ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്
നമ്മുടെ കിച്ചൻ സിങ്ക് ഒക്കെ നല്ല ക്ലീൻ ആവാനും പാറ്റ വരാതിരിക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പൗഡർ എടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാറ്റകൾ വരില്ല, നല്ല വാസനയുണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക, കിച്ചണിൽ വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതെന്തായാലും ചെയ്ത് നോക്കണതേ. ഇങ്ങനെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഇതുകൊണ്ടതേ ഇന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത്തിരി പൗഡർ കൂടി രാത്രി കിടക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ആ ഒരു ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പാറ്റയും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കണം. ഉറുമ്പൊക്കെ വരികയാണെങ്കിലും പോകും, പാറ്റയാണ് കൂടുതൽ വരിക. പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോർമാറ്റുകൾ. അത് മഴക്കാലമാണ് നല്ല സ്മെല്ല് വരും നനഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പൗഡർ കലക്കിയ വെള്ളം എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നമ്മളുടെ ആ ഒരു സ്ത്രീകരണ മുറിയൊക്കെ നല്ല മണമായിരിക്കും ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഈ ഒരു പത്താമത്തെ ടിപ്പ് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബാത്റൂമിലെ ചവിട്ടികളിലും ഇതുപോലെ ചെയ്യാം, വീടിൻ്റെ ഫ്രണ്ടിൽ കാർപ്പറ്റിലെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. ശരിക്കും നല്ല യൂസ്ഫുൾ ആണത്, നല്ല മണമായിരിക്കും. ഇങ്ങനെ ചേർക്കാൻ എപ്പോഴും റൂം സ്പ്രേ ഒക്കെ ഭയങ്കര വിലയാണ്. ഒരിത്തിരി പൗഡറും വെള്ളം കൂടി ചേർത്ത് തളിക്കണേ ചവിട്ടികൾക്കൊക്കെ നല്ല മണമായിരിക്കും. പതിനൊന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ രാത്രി കിടക്കണതിന് മുന്നേ ക്ലോസറ്റിൽ ജസ്റ്റ് ഒന്ന് ദേ ഇതുപോലെ എല്ലാവരും യൂസ് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് ഇതാക്കി വിടുക. രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ചെയ്ത് വിടുക. അപ്പോൾ എന്താണ് നല്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ ബാത്റൂമിലും നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, കാരണം അധിക നേരം ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ ഇത് സ്പ്രേ ഇതിങ്ങനെ ഒന്ന് തളിച്ച ശേഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാവിലെ ആകുമ്പോൾ ഒന്ന് ഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാത്റൂം നല്ല വാസനയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക്.